സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ മനുഷ്യന്റെ കാര്യസ്ഥ സ്ഥാനം സ്റ്റുവർഡ്ഷിപ്പ് നാം ധ്യാനിക്കുകയായിരുന്നു. ദൈവം എല്ലാത്തിനെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നു സ്നേഹകാരുണ്യത്തിൽ. അതേ നിലയിൽ മനുഷ്യൻ എല്ലാത്തിനെയും കാത്തുപാലിക്കേണ്ടിയിരിക്കുന്നു. ഈയൊരു തിരിച്ചറിവിനെ പ്രപഞ്ച ദയയെ സഹാനുഭൂതിയെ സുന്ദരമായി ആവിഷ്കരിക്കുന്ന ഒരു ചലച്ചിത്രമാണ് സമീപകാലത്തിറങ്ങിയ ആവാസ വ്യൂഹം എന്നത്. സൃഷ്ടപ്രപഞ്ചത്തിന്റെ ഉടൽ രൂപമാർന്ന ഒരു തവള മനുഷ്യന്റെ കഥ. വ്യത്യസ്തവും അർത്ഥഗർഭവുമായ ആഖ്യായികയാണതിന്. കീഴേത്തട്ടിലുള്ള ജീവജാലങ്ങളുടെയെല്ലാം സൗന്ദര്യവും തനിമയും തന്നിലേക്ക് ആവഹിക്കുന്ന മനുഷ്യന്റെ ഭാവമാണതിൽ. അതിൽ വിടരേണ്ട അവന്റെ ഉത്തരവാദിത്വങ്ങളും സർവഭൂതതയെയും അവിടെ ആവിഷ്കരിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ലോകത്തിന്റെ കച്ചവട താല്പര്യങ്ങൾ പലപ്പോഴും ഇതിനൊരു വിഘാതമാകുകയാണ്. ഈ ചിന്തയെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നാം ഇന്ന് മറ്റൊരു പാരസ്പര്യത്തിന്റെ ഒന്നാം പടിയെ ധ്യാനിക്കുന്നത്, മനുഷ്യനും ദൈവവും തമ്മിലുള്ളത്. മനുഷ്യൻ ദൈവച്ഛായയും മനുഷ്യജീവിതം ദൈവാനുകരണവുമാണ്. എസക്കിയൽ പ്രവാചകന് വിളി ലഭിക്കുന്ന ഭാഗമാണിന്ന് എസക്കിയൽ 1. ബാബിലോണിൽ പ്രവാസിയായി പോകേണ്ടി വന്ന ഒരു പുരോഹിതനാണ് എസക്കിയൽ. അവന് ബാബിലോണിൽ കേബാർ നദിക്കരയിൽ വെച്ച് ഒരു സ്വർഗീയ ദർശനമുണ്ടാവുകയാണ്. മ്ലേച്ഛമെന്ന യഹൂദർ കരുതപ്പെടുന്ന ഒരു ദേശത്തേക്ക് അവർ ആട്ടിപ്പായിക്കപ്പെട്ടിരിക്കുകയാണ്. ആ ദേശ സംസർഗത്തിൽ നിന്നുളവാകുന്ന ആചാരപരമായ അശുദ്ധികളെ കഴുകിക്കളയുവാൻ പ്രവാസികളായ യഹൂദർ നദീതടങ്ങളിലാണ് തങ്ങളുടെ ഊരുകൾ സ്ഥാപിച്ചുറപ്പിച്ചത്. ഈ പ്രവാസത്തിന്റെ വിഹ്വലതകൾക്കിടയിൽ നിന്നാണ് എസക്കിയൽ ദൈവമഹത്വത്തിന്റെ ശക്തിയുടെ ഈ മഹത്തായ ദർശനം കാണുന്നത്. BC 593. ഇന്നലെ നാം സവിശേഷമായി ധ്യാനിച്ച ചില വാക്കുകളുണ്ടല്ലോ, ഉപ്പോ മോനെ, ദീർഘക്ഷമ. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ കീഴിൽ വസിക്കുക എന്നാണ് അർത്ഥം. ഉപ്പോസ്റ്റോളെ, പിൻവലി, വിശ്വാസത്തെ പ്രതിയുള്ള സമ്മർദ്ദങ്ങളുടെ കുറിയാണത്. ഉപ്പോസ്റ്റാസിസ്, കീഴിൽ നിൽക്കുക, വിശ്വാസത്തിന്റെ ഇളകാത്ത പ്രതിഷ്ഠാഭാവത്തെ കുറിക്കുന്നു അത്. ഇവിടെയെല്ലാം കാണുന്ന ഊപ്പോ, ഇംഗ്ലീഷിൽ ഹൈപ്പോ എന്ന ഉപസർഗം കീഴിലായിരിക്കുക, പിന്നിലായിരിക്കുക, കുറഞ്ഞിരിക്കുക എന്നതിനെയൊക്കെ വിവക്ഷിക്കുന്ന ഒന്നാണ്. എന്നാൽ ഈ ഞെരുക്കങ്ങളെ വലിയ തികവുകളാക്കി നാഥൻ മാറ്റുന്നു എന്നതിൻ്റെ സൂചനയും ഈ വാക്കുകൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഇങ്ങനെ ഒരു ഞെരുക്കുന്ന സാഹചര്യത്തിൽ നിന്ന് എസക്കിയൽ കണ്ട ദൈവമഹത്വത്തിൻ്റെ ദർശനം പോലെ. ദൈവമഹത്വം, കവോത്, എന്നാൽ അക്ഷരാർത്ഥത്തിൽ ദൈവം തൻ്റെ ഭാരം അമർത്തി വയ്ക്കുന്നു എന്നൊരു സൂചന കൂടിയുണ്ട്. എല്ലാത്തിനെയും കീഴിലാക്കുന്നത് പോലെ ഊപ്പോ, പക്ഷേ അത് തള്ളപ്പക്ഷി അടയിരിക്കുന്നത് പോലെ കരുതിയാൽ മതി. ദൈവമഹത്വം, കവോത് എന്നത് ധാരാളമായി കടന്നു വരുന്നൊരു പ്രവാചക ഗ്രന്ഥമാണ് എസക്കിയൽ. ദൈവത്തിന്റെ ദൃശ്യമായ അടയാളങ്ങളെ ആവിഷ്കരിക്കാതെ യഹൂദർക്ക് ദൈവസാന്നിധ്യം അടയാളപ്പെടുത്താൻ വേണ്ടിയിരുന്ന ഒരു മൂർത്തബോധമാണ് കബോത് എന്നത്. അത് ദൈവത്തിന്റെ അപ്രാപ്യത, ട്രാൻസെൻഡൻസ്, അതേസമയം തന്നെ അവിടുത്തെ സാന്നിധ്യം, പ്രസൻസ് എന്നിവയെ ഒരേപോലെ സൂചിപ്പിക്കുന്നു. ദൈവം തൻ്റെ ജനത്തോടുകൂടെ വാഴുന്നു, അവരോടൊപ്പം അവിടുന്ന് വിപ്രവാസത്തിലേക്കും പോകുന്നുവെന്നാണ് ഇവിടെ കരുതപ്പെടുന്നത്. ദൈവജനത്തിന്റെ അനീതികളിൽ നിന്നുളവാകുന്ന നഷ്ടസൗഭാഗ്യങ്ങളെ ദൈവമഹത്വത്തിന്റെ തിരോധാനം തന്നെയായിട്ടാണ് തിരുവചനം വായിക്കുന്നത്. ഇക്കാബോധ് 1 Samuel 4:21. വലിയ കൊടുങ്കാറ്റിലും അഗ്നിപ്രഭയിലും വജ്രത്തിളക്കത്തിലും പകർന്നാടിക്കൊണ്ടാണ് എസക്കിയലിന് ലഭിക്കുന്ന ഈ ദർശനം കാണപ്പെടുന്നത്. അഗ്നിമയന്മാരായ വാനാരൂപികൾ തിങ്ങിനിറയുന്ന ഒരു ദർശനം. പക്ഷേ അവിടെ സുന്ദരമായൊരു അനുഭവം കൂടിയുണ്ട്, അസാധാരണമായൊരു അനുഭവം. ദൈവം ഒരു മനുഷ്യന്റെ ആകൃതിയിലാണ് തന്നെ തന്നെ അവിടെ വെളിപ്പെടുത്തുന്നത്. ദൈവം മനുഷ്യ സാദൃശ്യത്തിൽ. ഉൽപ്പത്തി 1:26-27 വരെ നാം ശ്രദ്ധിച്ചാൽ മനുഷ്യൻ ദൈവ സാദൃശ്യത്തിലാണ്. അതുകൊണ്ട് തന്നെ ദൈവം മനുഷ്യ ബന്ധത്തിന്റെ അതിസുന്ദരമായ ഒരു പാരസ്പര്യം, മിസ്റ്റീരിയസ് കോൺനാച്ചുറാലിറ്റി ഇവിടെ വെളിവാകുകയാണ്. എന്നാൽ ഇതിന്റെ അർത്ഥം മനുഷ്യൻ ഒറ്റയടിക്ക് ദൈവിക പൂർണ്ണതയിലേക്ക് എത്തിയെന്നല്ല, അതൊരു നിരന്തര പരിവർത്തനമാണ്. നാം പടിപടിയായി ക്രിസ്തു തന്നെയായി വളർന്നേറുന്നു എന്ന് ശ്രീഹ പഠിപ്പിച്ചതുപോലെ 2 Corinthians 3:18. കാരണം നമ്മൾ ക്രിസ്തുവിന്റെ മഹത്വം, ഡോക്സ, അണിഞ്ഞിരിക്കുന്നവരാണ്, ശ്രീഹ പറയുന്നു. ഹീബ്രുവിൽ ഡോക്സ എന്ന ഈ വാക്ക് കബോധ് തന്നെയാണ്, ദൈവത്തിന്റെ കബോധായ ക്രിസ്തു. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തീയ ജീവിതം എന്നത് ഒരു വിശ്വാസചര്യ, ദൈവിക ചര്യ, ടാസ്ക് ആയി മാറുന്നത്. ഇതിന്റെ തുടർച്ചയായ ചില ചിന്തകൾ നാം സുവിശേഷത്തിൽ കാണുകയും ചെയ്യുന്നുണ്ട്. സങ്കീർത്തനം 148 ഇന്ന് സ്വർഗത്തെയും ഭൂമിയെയും ദൈവസ്തുതിക്കായി ക്ഷണിക്കുകയാണ്, എസക്കിയൽ കണ്ട ദൈവദർശനത്തിന്റെ ഒരു അനുഭവ പകർപ്പ് പോലെ. ആദ്യം അത് സൃഷ്ടികളെ ക്ഷണിക്കുന്നു, പിന്നീട് സൃഷ്ടികളുടെ മകുടമായ മനുഷ്യനെയും.
തൊട്ടുമുൻപേ സങ്കീർത്തനം 147 സൃഷ്ടിയിലെ ദൈവചാരിതയെയും കൃപയെയും വർണ്ണിച്ചപ്പോൾ സങ്കീർത്തനം 148 അതിനെ സ്തുതിയുടെ പാത്രമാക്കാൻ നമ്മെ ക്ഷണിക്കുകയാണ്. ദൈവം എല്ലാം ക്രമത്തിലും നിയമത്തിലും അടയാളപ്പെടുത്തിയിരിക്കുന്നു. അത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന മനുഷ്യൻ യഥാർത്ഥ ദൈവാരാധകനായി മാറുന്നു. അവന്റെ പ്രവൃത്തികൾ ദൈവസമാനവുമാകുന്നു. ഇന്ന് സുവിശേഷം മഹത്വത്തിന്റെ സുന്ദരമായ ഒരു ദർശനത്തിൽ നിന്ന് ഭൂമിയുടെ അനുദിന സാധാരണത്വങ്ങളിലേക്ക് തിരിഞ്ഞ് കാൽകുത്തുന്ന ശിഷ്യരുടെ വിഹ്വലതകളെ വിവരിക്കുകയാണ്. ഇന്നിന്റെ വിഹ്വലതകൾ, ദ ഫ്രസ്ട്രേഷൻസ് ഓഫ് ദ പ്രസന്റ്. കർത്താവിന്റെ രൂപാന്തരണം വരാനിരിക്കുന്ന ദൈവമഹത്വത്തിന്റെ മുന്നാസ്വാദനം അവർക്ക് നൽകി. എന്നാൽ നേരത്തെ കണ്ടല്ലോ, ഈ മഹത്വപൂർണത എന്നത് ഒറ്റയടിക്ക് സംഭവിക്കുന്ന ഒന്നല്ല. അതിന് ഏറെ ദൂരം നമുക്ക് നടക്കാനുണ്ട്, അധ്വാനിക്കാനുമുണ്ട്, ദൈവകരം പിടിച്ചുകൊണ്ട്. ആ വഴിയിൽ വീഴ്ചകൾ വരാം, പരാജയങ്ങളും. ഉദാഹരണത്തിന്, ഇവിടെ ശിഷ്യർ പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ പരാജയപ്പെടുന്നത് പോലെ, വിശ്വാസത്തിൽ അല്പരായി പോകുന്നത് പോലെ. നാഥൻ അതിനിടയിലും തന്റെ പീഡാനുഭവത്തെ ആവർത്തിച്ച് പ്രവചിക്കുകയാണ്. വളരെയധികം തിരിച്ചടികൾ കാഴ്ചവെക്കുന്ന ഒരു മുഹൂർത്തമായി തോന്നാം ഇത്, ഹൈപ്പോ മോമെന്റ്സ്. എന്നാൽ താൻ ഒറ്റിക്കൊടുക്കപ്പെടുമെന്നും ശത്രുവിന് കരമേൽപ്പിക്കപ്പെടുമെന്നും പാരാതിദോമി നാഥൻ പറയുന്ന അതേ സന്ദർഭത്തിൽ തന്നെ അവന്റെ ഉയർപ്പിന്റെ സദ്വാർത്തയും അവിടുന്ന് ചേർത്ത് വയ്ക്കുന്നുണ്ട്. ഇന്നലെ നാം കണ്ടതുപോലെ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിലാണ് അവൻ സ്നേഹത്തിന്റെ പുതിയ ഉടമ്പടിയുടെ കാവ്യം രചിച്ചത് തന്റെ ശരീര രക്തങ്ങളിൽ. അത് നമ്മെ ദീപ്തമാക്കുന്നു. ദൈവമഹത്വം, കബോധിന്റെ പ്രകാശം. ആ രാത്രിയിൽ തന്നെയാണ് പൂർവ്വപിതാക്കന്മാർ അടിമത്തത്തിന്റെ നാട്ടിൽ തങ്ങളെ രക്ഷിക്കാനുതകുന്ന ദൈവകരത്തിന്റെ ശക്തി കണ്ടത്. ഇന്നലെ ജ്ഞാനത്തിന്റെ പുസ്തകം പറഞ്ഞതുപോലെ ദേവാലയ നികുതിയെക്കുറിച്ചുള്ള ഒരു സംഭാഷണമാണിന്ന്, മത്തായി 17:22-27 വരെ. നിലയ്ക്കാത്ത സ്നേഹസാന്നിധ്യമായ ദൈവം, ദൈവം തന്നെയായ ദേവാലയം, ഈ ഒരു തിരിച്ചറിവ് നമുക്കേറെ പകർന്നു തന്ന പ്രവാചകനാണ് എസക്കിയൽ എന്ന് ഇവിടെ സ്മരിച്ചുകൊള്ളട്ടെ. മുതിർന്ന യഹൂദ പുരുഷന്മാർ ദേവാലയത്തിൽ കരമടക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ആ വ്യവസ്ഥ ആലപമാക്കി നാഥൻ പത്രോസിനോട് പറയുകയാണ്, സ്വന്തം മക്കളുടെ അടുത്ത് നിന്ന് ഒരിക്കലും രാജാധികാരികൾ കരം പിരിക്കില്ലല്ലോ. അങ്ങനെയെങ്കിൽ ദേവാലയത്തിന്റെ യഥാർത്ഥ അധിപനായ ദൈവം ആർക്കാണ് കരം ഒഴിവാക്കി കൊടുത്തിരിക്കുന്നത്? തന്റെ പുത്രന് തന്നെയല്ലേ? ആ പുത്രൻ താൻ തന്നെയെന്ന് നാഥൻ ഇവിടെ പഠിപ്പിക്കുകയാണ്. ആ പുത്രനെ പോലെ നമ്മളും ദൈവമക്കളാകുമ്പോൾ നമ്മുടെ കരവും കടവും ഒഴിവാക്കിക്കൊണ്ട് നമ്മെ കരം പിടിച്ചിരിക്കുന്ന ദൈവപിതാവിനെ നമുക്ക് സന്തോഷത്തോടെ കാണാനാകും. നമ്മെ ഒരിക്കലും വിട്ടുപിരിയാത്ത ദൈവിക സാന്നിധ്യത്തെയും കവോധ്.